ക്രൈസ്തവ വിശ്വാസികളെ അവഹേളിക്കുന്നതായി ആരോപണം ഉയർന്ന സിനിമാ പേരിന്റെ ടാഗ് ലൈൻ മാറ്റുമെന്ന് സിനിമാ സംവിധായകൻ നാദിർഷ. ക്രൈസ്തവ സംഘടനകളിൽ നിന്നും ശക്തമായി പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് നടപടി. ക്രൈസ്തവ വിഭാഗത്തെ അവഹേളിക്കുന്ന സിനിമകൾക്ക് പിന്നിൽ സംഘടിതമായ നീക്കമുണ്ടെന്ന ആരോപണങ്ങൾക്കിടെയാണ് നാദിർഷയുടെ സിനിമയുടെ പേരുകളും വിവാദമായി മാറിയത്. നാദിർഷയുടെ ഈശോ, നോട്ട് ഫ്രം ദ ബൈബിൾ, കേശു ഈ വീടിന്റെ നാഥൻ എന്നീ സിനിമാ പേരുകളാണ് കടുത്ത വിമർശനമുയർത്തിയത്. തുടർച്ചയായി സിനിമാ രംഗത്ത് ക്രൈസ്തവ വിരുദ്ധമായ സിനിമകൾ വരുന്നതിന് പിറകിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ വരെ എത്തുന്നതായി ആരോപണമുയർന്നിരുന്നു. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് സിനിമകൾ ഇറക്കുന്നവരുടെ താൽപര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് വിവിധ സംഘടനകളും സിനിമാ രംഗത്തുള്ളവരും ആരോപണമുന്നയിച്ചിരുന്നു. ഇതിനു പിറകെയാണ് ഇതേ സ്വഭാവമുള്ള സിനിമാ പേരും പുറത്തു വന്നത്. പ്രതിഷേധങ്ങളെ തുടർന്ന് സിനിമയുടെ ടാഗ് ലൈൻ മാറ്റുകയാണെന്ന് നാദിർഷ വ്യക്തമാക്കി. ഈശോ, നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന പേരിലെ ടാഗ് ലൈനായ നോട്ട് ഫ്രം ദ ബൈബിൾ എന്നതാണ് മാറ്റുക. അതേസമയം ഈശോ, കേശു ഈ വീടിന്റെ നാഥൻ എന്നീ പേരുകളിൽ മാറ്റം വരുത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്രമങ്ങൾക്ക് ഇട നൽകാത്തതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തെ അവഹേളിച്ചുകൊണ്ട് തുടർച്ചയായി സിനിമകൾ ഇറക്കാൻ സംവിധായകർ ശ്രമിക്കുന്നതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപണമുയർന്നിരുന്നു. മുഹമ്മദ്, നോട്ട് ഫ്രം ദ ഖുറാൻ എന്ന പേരിൽ ചിത്രം സംവിധാനം ചെയ്യാൻ നാദിർഷയ്ക്ക് ധൈര്യമുണ്ടോ എന്നതുൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ഷക്കന ന്യൂസ്.